저 며칠 만에 들어가야 돼.
ഇറക്കി വിട്ട് നമ്മുടെ ക്യാമറമാനെ വലിച്ചുകൊണ്ട് പോയി ഗേറ്റിന് പുറത്താക്കുന്ന ഒരു ശീർഷയായിരുന്നു. അതിന്റെ ഗേറ്റ് പൂട്ടി അവർ നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാണിച്ചോളും, ഇനി നിങ്ങൾ ഓരോ കാൻഡിഡേറ്റും ഇതിന് അനുഭവിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോളേജ് ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ പ്രതിഷേധവുമായിട്ട് മുൻപോട്ട് പോയി. നമ്മൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയി കുട്ടിയെ കാണിച്ച് അതിനുശേഷം നമ്മൾ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോലീസുകാർ വന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഇവര് കോളേജിലെ വിദ്യാർത്ഥികളെ കബളിപ്പിക്കുകയാണ് ഉണ്ടായത്. നിങ്ങളെ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ നിരന്തരം നുണകൾ പ്രചരിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ചെയ്യുന്നത്. പാവപ്പെട്ട വിദ്യാർത്ഥികളെ കള്ളത്തരത്തിലൂടെ അവര് മയക്കിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് കബളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം ഇന്ന് വിദ്യാർത്ഥി ഇപ്പം അവരെ ഇറക്കിയ ഒരു പോസ്റ്റർ ഉണ്ട്. അവർ പറയുന്ന ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുമായിട്ട് അകത്തോട്ട് കയറുന്ന ഒരു സാഹചര്യമാണ്. നമ്മള് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുമായിട്ട് അകത്ത് കയറി നമ്മള് അവരുടെ ഇലക്ഷനെ തടയാൻ വേണ്ടി നമ്മൾ ഭയന്നിട്ടാണ് അവരുമായിട്ട് അകത്തോട്ട് കയറിയത്. പക്ഷെ തികച്ചും കള്ളത്തരം ഇങ്ങനെ അഴിച്ചു വിടുകയാണ് SFI. നിരന്തരം എത്രത്തോളം ഇവർ കള്ളത്തരം പറയാൻ ശ്രമിക്കോ അത്രത്തോളം കള്ളത്തരം നിരന്തരം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ ഇവർക്ക് വോട്ട് കിട്ടുമെന്നാണ് ഇവരുടെ വിചാരമെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ മാറി ചിന്തിക്കും. ആ ചിന്തിക്കുന്നത് ഈ ഇലക്ഷൻ അവർക്ക് കാണുക തന്നെ ചെയ്യും. കാരണം വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കാൻ ഇനി അവിടുത്തെ വിദ്യാർത്ഥികൾ സമ്മതിക്കത്തില്ല. കാരണം ഇന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ നമ്മുടെ വനിതകൾക്ക് എത്രത്തോളം സുരക്ഷിതമായ ഒരു ക്യാമ്പസ് എന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പറയുന്നത്. പക്ഷെ എന്ത് സുരക്ഷയാണ് വനിതകൾക്ക് നൽകുന്നതെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ലേഡി റെപ്രസെന്റേറ്റീവ് കാൻഡിഡേറ്റിന്റെ മുഖത്താണ് SFI ഗുണ്ട അടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവാതെ ഈ സമരം മുൻപോട്ട് തന്നെ പോകും. ഇതിനൊരു അന്ത്യം കുറിക്കാൻ KSC യൂണിവേഴ്സിറ്റി കോളേജിന്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ജനാധിപത്യ സോഷ്യലിസം കൊടികളിൽ മാത്രം എഴുതി ആ അത് ഒരു ഒരു ശകലം പോലെ യൂണിവേഴ്സിറ്റി കോളേജിന്റെ അകത്തോ അല്ലെങ്കിൽ SFI എന്ന പ്രസ്ഥാനം ആ ഒരു ഉത്തരവാദിത്തത്തിന് വെറും ഒരു വിലയും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. പണ്ട് നടന്ന കത്തിക്കുത്തിന് ശേഷം ഇന്നും യൂണിവേഴ്സിറ്റി കോളേജിനകത്ത് നടക്കുന്നത് എത്രത്തോളം ദയനീയമായ കാഴ്ചയാണെന്ന് ഓരോ വിദ്യാർത്ഥി സമൂഹവും ഓരോ ജനപ്രതിനിധികളും ഓരോ ജനാധിപത്യ വിശ്വാസികളും വിശ്വസിക്കണം, ഇത് കാണണമെന്നും ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന SFI ഗുണ്ടാ നേതാക്കന്മാരും യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു വിദ്യാർത്ഥി പോലും ഒരിക്കലും സുരക്ഷിതയല്ല. അവരുടെ അരക്ഷിതാവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. SFI ചെയർപേഴ്സൺ ലേഡി റെപ്രസെന്റേറ്റീവ് അടക്കം പെൺകുട്ടികൾ അവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. അവർ പോലും ഒരു വിദ്യാർത്ഥിന് നേരിട്ട ഇത്രയും പ്രശ്നം ഒരു വിദ്യാർത്ഥിന് നേരിട്ടൊക്കെ അവർ പോലും ഒരു പെൺകുട്ടിയായിട്ട് അവർ പോലും ഒന്ന് ചിന്തിക്കുകയോ ഒന്ന് അവരൊന്ന് തടയുകയോ ചെയ്തിട്ടില്ല. ഒരു വിദ്യാർത്ഥി പോലും യൂണിവേഴ്സിറ്റി കോളേജിൽ SFI എപ്പോഴും അവരെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരും സുരക്ഷിതല്ല. ഇതിനൊരു മാറ്റം വരണം. ഇപ്രാവശ്യത്തെ ഇലക്ഷനിലെങ്കിലും കുട്ടികൾ മാറി ചിന്തിക്കണം.